കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് ഗവൺമെന്റ് LP സ്കൂൾ വിഷൻ 2025 പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി പ്രഖ്യാപനവും പുതിയ ക്ലാസ് റൂമിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. കക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ വിഷൻ 2025 പദ്ധതിക്കാണ് തുടക്കമായത്. സ്കൂൾ പുതുതായെടുത്ത കണ്ടോളിപ്പാറയിലെ 22 സെന്റ് സ്ഥലത്താണ് ലോകോത്തര മാതൃകയിൽ വിഷൻ 25 പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. 2.5 കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പ്രഖ്യാപനവും പുതിയ ക്ലാസ് റൂമിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. ലോകോത്തര മാതൃകയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാവശ്യമായ എല്ലാവിധ സഹായവും ഉണ്ടാവുമെന്നും ഇത് നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ആവേശകരമായ ഇടപെടലാണെന്നും MLA പറഞ്ഞു. സ്കൂളിന്റെ ചരിത്രം ഇവിടെ ഉണ്ടായിരുന്ന സമയം കൊണ്ട് നോക്കിയ സമയത്ത് മനസ്സിലായത് 57 നമ്മുടെ സ്കൂള് ഇവിടെ തുടങ്ങിയത്. 65 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇത്രയും കാലയളവിൽ ആദ്യമേ പള്ളി ഉണ്ടാക്കിക്കൊടുത്ത ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ച് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഒരു കുറഞ്ഞ സ്ഥലം വിലയ്ക്ക് വാങ്ങി അവിടെ നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും അങ്ങനെ എല്ലാവരുടെയും. ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത അധ്യക്ഷയായി. സ്ഥലത്തിനുള്ള പഞ്ചായത്ത് വിഹിതം ഈ ബജറ്റിൽ തന്നെ വകയിരുത്തുമെന്നും പദ്ധതി വേഗം പൂർത്തിയാക്കാനുള്ള മാതൃകാപരമായ ഇടപെടലാണ് നടത്തുന്നതെന്നും അവർ വിശദീകരിച്ചു. മുഖമേയോ P ഓംകാരനാഥൻ മുഖ്യാതിഥിയായി. SMC ചെയർമാൻ KC റിയാസ് വിഷൻ 2025 പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ജാനിസ് ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ CK ഷെരീഫ് കക്കാട് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റിയുടെ GCC കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എടത്തിൽ ആമിന, PTA പ്രസിഡന്റ് KC അഷ്റഫ്, രക്ഷാധികാരി TPC മുഹമ്മദ് ഹാജി, P ജാഫർ അലി, G അബ്ദുൽ അക്ബർ, T ഉമ്മർ, MPTA ചെയർപേഴ്സൺ കമറുന്നീസ മൂലയിൽ, മുൻ പ്രധാനാധ്യാപിക EP മെഹറുന്നീസ, CT അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു. തുടർന്ന് മെലോഡിയസ് കോഴിക്കോട് അവതരിപ്പിച്ച ഇശൽ വിരുന്നും സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CTV പ്രാദേശിക വാർത്ത മുക്കം.